കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്തിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറിയിലേക്ക് സമരസമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത മാർച്ച് ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഇരുതുള്ളിപ്പുഴയോരത്ത് കട്ടിപ്പാറ പഞ്ചായത്ത് പരിധിയിൽ കഴിഞ്ഞ 4 വർഷത്തിലധികമായി പ്രവർത്തിച്ചു വരുന്ന കോഴിയറവ് മാലിന്യ സംസ്കരണ ഫാക്ടറിയിൽ നിന്നുണ്ടായ അതിരൂക്ഷമായ വായുമലിനീകരണവും ജലമലിനീകരണവും മൂലം പ്രദേശവാസികൾ ദുരിതമനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തിയത്. നിരവധി സമരങ്ങളും പരാതികളും ഉയർന്നിരുന്നുവെങ്കിലും ഇതുവരെ ശാശ്വതമായ ഒരു പരിഹാരവും ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫും കൊടുവള്ളി എം എൽ എ ഡോക്ടർ എം കെ മുനീർ, മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, മത നേതാക്കൾ തുടങ്ങിയവർ രക്ഷാധികാരികളായി ഫ്രഷ് കട്ട് വിരുദ്ധ ജനകീയ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മാർച്ചിൽ നിരവധി കുടുംബങ്ങൾ അണിചേർന്നു. മാർച്ച് ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഫ്രഷ് കട്ട് മാനേജ്മെന്റുമായി നിരവധി തവണ ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ജനങ്ങളെ വെല്ലുവിളിച്ച് മുമ്പോട്ട് പോകാൻ സമ്മതിക്കില്ലെന്നും എം എൽ എ പറഞ്ഞു. സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്നുണ്ടെന്നും 22 ജില്ലാ കളക്ടറെ തെളിവെടുപ്പിനായി തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, എല്ലാ ഏകാധിപതികളും ജനകീയ പ്രക്ഷോഭത്തിന് മുന്നിൽ തോറ്റു പിന്മാറിയ ചരിത്രം മാത്രമേ ഈ ലോക ചരിത്രത്തിലുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾ ഈ ജനങ്ങളെയാണ് വെല്ലുവിളിക്കുന്നത്. ഈ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ഈ ജനങ്ങളെ ചേർത്ത് നിർത്തിയുള്ള യോജിച്ച പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഈ സമരം കൊണ്ട് ഈ വിഷയത്തിന് പരിഹാരം കാണുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കാരണം നിങ്ങൾ അത്രമാത്രം ധിക്കാരികളും അഹങ്കാരികളുമാണ്. എന്നാൽ ഞങ്ങൾക്കറിയാം, നിങ്ങളുടെ അഹങ്കാരത്തെയും ധിക്കാരത്തെയും കുറച്ചുകൊണ്ടുവന്ന് ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നിലയിലുള്ള ഇടപെടൽ നടത്താൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 22 ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ തിരുവനന്തപുരത്തേക്ക് തെളിവെടുപ്പിന് വേണ്ടി വിളിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഫ്രഷ് കട്ടിന്റെ മാനേജ്മെന്റിനോട്, ഫ്രഷ് കട്ടിന്റെ മുതലാളിമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും അടിയന്തരമായി നിങ്ങൾ നടത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തെ ഉപേക്ഷിച്ച് കാട് കയറേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഇനി നിങ്ങൾക്ക് സംശയമില്ല എന്ന് മാത്രം. സമരസമിതി ചെയർമാൻ എ എം ഫൈസൽ അധ്യക്ഷനായി, കൺവീനർ ആൻഡോ മണ്ഡകത്ത്, കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി, CPM ഏരിയ സെക്രട്ടറി VK വിനോദ്, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി VK ഹുസൈൻകുട്ടി തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോടഞ്ചേരി.